വെൽക്കം ടു എംഡിൻ മീഡിയ അല്ല ഈ സുരേഷ് ഗോപി എവിടെ പോയി സുരേഷ് ഗോപി ചേട്ടനെ കാണാനില്ല മെയ് മുപ്പത്തൊന്നിന് ശേഷം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും ഏതാണ്ട് കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് തൻ്റെ അഭിപ്രായങ്ങളും കാമ്പയിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സുരേഷ് ഗോപി ചേട്ടനെ ഇപ്പം കാണാനില്ല എന്താ പറ്റിയത് അദ്ദേഹം അവസാനം ഇട്ട പോസ്റ്റ് ചെയ്യാൻ വായിക്കാം അത് വേറൊന്നുമല്ല നമ്മുടെ പുതിയ മന്ത്രി മലയാളി മലയാളിയായ വി മുരളീധരനെ അഭിനന്ദിച്ചുകൊണ്ടിട്ട് ഒരു പോസ്റ്റ് വായിക്കാം ചെറിയ പോസ്റ്റാണ് സുഷമ സ്വരാജ് ജി കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആയിരുന്നപ്പോൾ അവരുടെ കരുത്തും സ്നേഹവും കരുതലും എന്താണ് എന്ന് നമ്മൾ കേരളീയർ ആഴത്തിൽ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ മലയാളികൾ നമ്മൾ മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം വഹിക്കുമ്പോൾ ഓരോ മലയാളിക്കും ഇത് അഭിമാന നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഒരു യുവഭാരതം കെട്ടിപ്പിടുക്കുന്നതിന് നിർണായകം ആയിരിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കൺഗ്രാസ് മുരൾജി ബി എ വണ്ടർഫുൾ മിനിസ്റ്റർ ആൻഡ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഇത്രയുമാണ് സുരേഷ് ഗോപി ചേട്ടൻ്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് മെയ് മുപ്പത്തൊന്നിന് അതിനുശേഷം അദ്ദേഹത്തെ കാണാനില്ല എവിടെ പോയി അതിനുശേഷം എങ്ങും കണ്ടിട്ടില്ല ആരും പൊതുരംഗത്തൊന്നും ചടങ്ങുകളിലോ എങ്ങും കണ്ടിട്ടില്ല ഫേസ്ബുക്കിലില്ല സോഷ്യൽ മീഡിയയിലില്ല എന്താണ് കാര്യം തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ കാമ്പർ കൂടിയായിരുന്നു സുരേഷ് ഗോപി കെ സുരേന്ദ്രനെക്കാളും കുമ്മനം രാജശേഖരനേക്കാളും ഏറ്റവും വലിയ സ്റ്റാർ കാമ്പർ സ്ഥാനാർത്ഥിയായ ഏറ്റവും സ്റ്റാർ കമ്പയിന കാമ്പയിനർ സുരേഷ് ഗോപി തന്നെയായിരുന്നു തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു നേരത്തെ ബി ജെ പി നേടിയ ഒരു ലക്ഷത്തിലധികം വോട്ട് ചെയ്യുന്നു അധികമായിട്ട് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ നേടാൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കായി എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ സുരേഷ് ഗോപിക്ക് ആ ഒരു താരമൂല്യം അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ സഹായിച്ചു തൃശ്ശൂരിൽ അപ്പോൾ അദ്ദേഹം പിന്നെ പിൻവലിഞ്ഞതിൻ്റെ കാരണം എന്താണ് ഞങ്ങളുടെ ഒരു ഊഹം പറയാം അദ്ദേഹം ഒരു കേന്ദ്ര മന്ത്രി മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നു ഈ തള്ളൽ റിപ്പോർട്ടുകളുണ്ടല്ലോ തള്ളൽ റിപ്പോർട്ടുകൾ അതായത് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചില മീഡിയ റിപ്പോർട്ടുകൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായിട്ട് ബി ജെ പിയുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം സ്വയം വിചാരിച്ചു കാണും എന്നെ കൂടെ ക്ഷണിക്കും ഡൽഹിയിലേക്ക് ഇൻവിറ്റേഷൻ വന്നില്ല കുമ്മനതിനെ ക്ഷണിച്ചിട്ടും കാര്യമുണ്ടായില്ല അവസാനം കണ്ണന്താനവും തള്ളന്താനവും പോയി കുറി ആർക്ക് വീണു വി മുരളീധരന് കുറി വീണു അപ്പം അതിൻ്റെ ഒരു നിരാശയിലാണോ സുരേഷ് ഗോപി ഇദ്ദേഹം മൗനിയായി മാറിയത് ബി ജെ പിയുടെ ഇത്രയും താരമൂല്യമുള്ള ഒരാളായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാകുക കാണുവാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് ഞങ്ങളുടെ അഭി ഞങ്ങളുടെ അപേക്ഷ അഭ്യർത്ഥന സുരേഷ് ഗോപി ശക്തമായിട്ട് തിരിച്ചു വരണം പൊതുരംഗത്ത് നിൽക്കണം ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടാതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തോൽവി കൊണ്ടോ ഒന്നും നമ്മൾ പിന്മാറാൻ പാടില്ല ബി ജെ പിക്ക് വേണ്ടിയായാലും സ്വന്തം നിലപാടിലായാലും അദ്ദേഹം ഉറച്ചു നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്